നമസ്കാരം. തോറ്റ എം പി ആയ സമ്പത്തിന് പിന്നാലെ മറ്റൊരു തോറ്റ എം പി ആയ എം പി രാജേഷിനും കോളടിച്ചു. എ എൻ ഷംസീറിന് കിട്ടാത്ത ഭാഗ്യമാണ് രാജേഷിൻ്റെ കുടുംബത്തെ തേടിയെത്തുന്നത്. ഉയർന്ന അക്കാദമിക യോഗ്യതയ്ക്കുള്ള ഉദ്യോഗാർത്ഥികളെ മറികടന്ന സംസ്കൃത സർവകലാശാലയിൽ എക്സ് എം പി എം പി രാജേഷിൻ്റെ ഭാര്യ നിനിത കണിച്ചേരിക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ്റർവ്യൂവിൽ ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നു. വിവാദങ്ങളെ തുടർന്ന് എ എൻ ഷംസീർ എം എൽ എയുടെ ഭാര്യ ഷഹന ഷംസീറിന് കാലിക്കറ്റ് സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നൽകുന്നത് തടഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് രാജേഷിൻ്റെ ഭാര്യയ്ക്ക് മലയാള വിഭാഗത്തിൽ നിയമനം നൽകിയിരിക്കുന്നത്. ഉയർന്ന അക്കാദമിക മികവും നിരവധി അംഗീകൃത ഗവേഷണ പ്രബന്ധങ്ങളും അധ്യയന പരിചയവുമുള്ള ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കിയാണ് രാജേഷിൻ്റെ ഭാര്യയ്ക്ക് മുസ്ലിം സംവരണ കോട്ടയിൽ ഒന്നാം റാങ്ക് നൽകിയിരിക്കുന്നത്. ഗവൺമെൻറ് കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് എഴുത്തു പരീക്ഷയും ഇൻ്റർവ്യൂവും കഴിഞ്ഞ് പി എസ് സി പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ 212 റാങ്ക് ലഭിച്ച രാജേഷിൻ്റെ ഭാര്യയ്ക്ക് പി എസ് സിയുടെ അതേ റാങ്ക് പട്ടികയിൽ ഉയർന്ന റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥികളെ മറികടന്നാണ് ഒന്നാം റാങ്ക് നൽകിയത്. ഇതിനു പിന്നിൽ ആശ്രിത നിയമനം എന്ന വാദം സജീവമാണ്. ഇതിനെതിരെ പ്രതിഷേധവും അതിശക്തം. എന്നാൽ യോഗ്യതയുള്ളതുകൊണ്ടാണ് ആ നിയമനം എന്ന് സി പി എമ്മും പറയുന്നു. സർവകലാശാലയിൽ സി പി എം അനുഭാവികളെയും ബന്ധുക്കളെയും നിയമിക്കുന്നുവെന്ന ആക്ഷേപം വ്യാപകമാണ്. രാജേഷിൻ്റെ ഭാര്യ നിനിതയ്ക്ക് നിയമനം നൽകിയതിന് സമാനമായാണ് കെ കെ രാഗേഷ് എം പിയുടെ ഭാര്യ പ്രിയ വർഗീസിനെ സ്റ്റുഡൻസ് ഡീനായി കണ്ണൂർ സർവകലാശാലയിലും പി രാജീവ് എക്സ് എം പിയുടെ ഭാര്യ വാണി കേസരിയെ അസിസ്റ്റന്റ് പ്രൊഫസറായി കൊച്ചിയിലും എക്സ് എം പി പി കെ ബിജുവിൻ്റെ ഭാര്യ വിജി വിജയനെ അസിസ്റ്റന്റ് പ്രൊഫസറായി കേരളയിലും നിയമിച്ചതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിലെ സീനിയർ പ്രൊഫസർമാരുൾപ്പെട്ട ഇൻ്റർവ്യൂ ബോർഡ് യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു ഉദ്യോഗാർത്ഥിക്കായിരുന്നു ഒന്നാം റാങ്ക് ശുപാർശ ചെയ്തതെന്നും എന്നാൽ ബാഹ്യ സമ്മർദ്ദത്തിൻ്റെ പേരിൽ അവരെ രണ്ടാം സ്ഥാനത്തേക്ക് തടഞ്ഞതാണ് എന്നാണ് എം പി രാജേഷിൻ്റെ ഭാര്യയ്ക്ക് നിയമനം നൽകിയതെന്നും ഈ നിയമന തിരിമറിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാറും സെക്രട്ടറി എം ഷാജിർ ഖാനും ഗവർണർക്ക് നിവേദനം നൽകി. സംസ്കൃത സർവകലാശാല മലയാള വിഭാഗത്തിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ജനുവരി 21 ഇൻ്റർവ്യൂ നടന്നു. 2019 ഓഗസ്റ്റ് 31 പ്രസിദ്ധീകരിച്ച വിജ്ഞാപന പ്രകാരം അപേക്ഷിച്ചവരിൽ നിന്നാണ് യോഗ്യതയുള്ള ആളെ കണ്ടെത്തിയത്. നമസ്കാരം. കുവൈത്തിലെത്തുന്ന വിമാനങ്ങളിൽ 35 യാത്രക്കാർ മാത്രമെന്നത് അനിശ്ചിതകാലത്തേക്ക് തുടരും. ജനുവരി 24 മുതൽ ഫെബ്രുവരി 6 വരെ നിശ്ചയിച്ച നിയന്ത്രണം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ